അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്നെ കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 3 വ്ളോഗാണ് കേട്ടോ. വീട്ടിൽ കുറച്ച് റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് എന്താ ആ ഒരു കണ്ടിന്യൂ ആയിട്ട് ബ്ലോഗ് ഇട്ട് പോകാൻ പറ്റാത്തത്. ഒന്ന് കുറച്ചൊന്ന് ലേറ്റായി അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി മാറ്റിയായിരുന്നു. പിന്നെ ഇടയത്താഴത്തിന് വേണ്ടിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയായി വരികയാണ് കേട്ടോ. ഇന്ന് ഇടയത്താഴത്തിന് ചോറാണ്, എനിക്ക് ഉക്കാക്കും ചോറായി പറ്റത്തുള്ളൂ കേട്ടോ ഇടയത്താഴത്തിന്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാക്കി കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നെത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടായിരുന്നു, ക്യാരറ്റും ക്യാബേജും തോരനും, പിന്നെ എന്താ ചായയും ചൂടുവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇടയത്താഴത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിതേ ഫുഡെല്ലാം ഇവിടെ കഴിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ഇച്ചിരി ഒന്ന് ലേറ്റായി പോയായിരുന്നു, ഞങ്ങൾ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കലും ഓതലൊക്കെ ആയിട്ട് ഞങ്ങൾ ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ പിറ്റേ ദിവസം രാവിലെ എണീച്ചു, വീട്ടിലല്ലാത്ത കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാല്ലാ വരുന്ന ദിവസത്തെ ബ്ലോഗിൽ അതെല്ലാം ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കരുതി ഇന്ന് നോമ്പ് തുറക്ക് സ്നാക്സ് ഐറ്റംസ് ഒന്നും വേണ്ട, അതിന് പകരമായിട്ട് നമുക്കൊരു അടിപൊളി മന്തി ക്കിയോട് സാമ്യമുള്ള ഒരു റൈസ് ഉണ്ടാക്കാന്ന്. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ റൈസിനാവശ്യമായിട്ടുള്ള സ്പൈസസും അതുപോലെ 2 മാഗി ക്യൂബും ചേർത്തു. പിന്നെ അതിനുശേഷം റൈസ് ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ റൈസ് എല്ലാം ഒരുവിധം കുക്കായി വരുന്ന നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ വെച്ചായിരുന്നു. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ഒരു സവാളയും കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്ന് ചിക്കൻ തന്നെ മാറ്റിയിട്ട് ഈ ഒരു റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനും റൈസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള എന്താ എന്ത് പേര് വേണോ വിളിക്കാൻ കേട്ടോ. ഇതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ അടിപൊളിയായിട്ട് വന്ന കേട്ടോ. അതിനുശേഷം ഞാൻ അച്ചാറിടാണ്, കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊന്ന് അച്ചാറിട്ട കേട്ടോ. അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കയറി കാണണം കേട്ടോ. അപ്പോഴേക്കും നോമ്പ് തുറക്കലിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൂട്ട്സും ഡേറ്റ്സും എല്ലാം എടുത്ത് വെച്ചായിരുന്നു. അതിൻ്റെ കൂടെ ഇന്നത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. കൂടെ തന്നെ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കലിന് വേണ്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കാമെന്ന് എഴുതിയത്. അങ്ങനെ ഈത്തപ്പഴം കൊണ്ട് നോമ്പൊക്കെ മുറിച്ചായിരുന്നു. നോമ്പൊക്കെ മുറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇക്ക എത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇക്കായും മക്കളും കൂടി ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയായിരുന്നു. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഷേക്കൊക്കെ ട്രൈ ചെയ്യുന്നത്, കാരണം ഒത്തിരി ദിവസം നമുക്ക് സുഖമില്ലാതെയൊക്കെ ഇരുന്നില്ലേ. അതിനുശേഷം ഇപ്പോഴാണ് ഷേക്ക് ഐറ്റം കഴിക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. കുറച്ച് ടൈം എടുത്തായിരുന്നു കേട്ടോ കുടിക്കുന്നത്, പെട്ടെന്നൊന്നും എനിക്ക് കുടിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. ഇനി നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ശരിക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കൻ ആയാലും റൈസ് ആയാലും നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ